കവളങ്ങാട് ബൈപ്പാസിലെ റോഡരികിൽ സാമൂഹ്യവിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി കവളങ്ങാട്ടിൽ മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയില്ലാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ കവളങ്ങാട് ബൈപ്പാസിലെ റോഡരികിലാണ് ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് അസഹീനീയമായ ദുർഗന്ധം മൂലം പ്രദേശത്തെ റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാരും യാത്രക്കാരും പറയുന്നു മാലിന്യം തള്ളിയ ഭാഗങ്ങളിൽ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ ഈ വീടുകളിലേക്കുള്ള കുടിവെള്ളത്തിന്റെ പൈപ്പുകളും ഇതിലൂടെയാണ് കടന്നു വർഷങ്ങളായി ഈ റോഡിന് സമീപത്ത് കോഴി മാലിന്യവും അറവ് മാലിന്യവും തള്ളുന്നുണ്ട് ഇതിനെതിരെ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇത് സംഗതിയല്ല കുറേ കാലങ്ങളായിട്ട് ഈ ഒരു പ്രദേശം കവളങ്ങാട് ഈ ഒരു ബൈപ്പാസിൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾ ഇതിനെതിരെ പല പ്രക്ഷോഭ പരിപാടികളും നടത്തിയാണ് ഇതിനു മുമ്പ് ആ മണ്ണ് കട്ട് ചെയ്ത സ്ഥലത്താണ് പിന്നെ ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഈ കക്കൂസ് മാലിന്യം തന്നെ കണ്ടമാനം വട്ടം ഇതേമാതിരി വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ മുനിസിപ്പൽ അധികൃതരോട് പറഞ്ഞിട്ട് അവർ പിന്നെ അതിനെതിരെ ഒരു മുഖം തിരിക്കുന്നൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് മാലിന്യങ്ങൾ റോഡിന് സമീപം തള്ളുന്നത് മൂലം തൊട്ടടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്കും സമീപത്തെ പാടശേഖരങ്ങളിലേക്കും മലിനജലം എത്തുന്നത് പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ ഒരു ബൈപ്പാസ് എന്താ വെച്ചാൽ ഒരു കാലം എല്ലാ വേസ്റ്റും കോഴി വേസ്റ്റ് അതേമാതിരി മാർക്കറ്റത്തെ എല്ലാ മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് തട്ടുന്നൊരു അവസ്ഥയാണ് ഇവിടെ നാട്ടുകാർ പലതവണ കാവൽ നിന്നു ഒന്നോ രണ്ടോ തവണ ഇതേമാതിരി അവിടുന്ന് വണ്ടി പിടിച്ചു പിന്നെ ഇതേമാതിരി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ആ വണ്ടി അന്ന് ഇതേമാതിരി നാട്ടുകാർ തടുത്ത് വണ്ടി പോലീസിനെ ഏൽപ്പിക്കുകയും കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ കക്കൂസ് മാലിന്യം അന്ന് അവിടെ തട്ടിയിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിൽ ഇവിടെ ഈ മാലിന്യം ഇത് തട്ടിയിട്ട് ഇതിലങ്ങോട്ട് പോയിട്ട് താഴെ അവിടെ പാടം വരെ ഈ സാധനം എത്തിയിരിക്കുകയാണ് മാലിന്യ നിക്ഷേപം തടയാനായി സിസി ടി വി സ്ഥാപിക്കാമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി